വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിളികൾക്ക് എഗ് ഫുഡ് കൊടുക്കുന്ന രീതിയെ കുറിച്ചാണ്. ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസമാണ് കിളികൾക്ക് എഗ് ഫുഡ് കൊടുക്കാറുള്ളത്. കിളികളുടെ വളർച്ചയ്ക്കും കിളികൾ മുട്ടയിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും നല്ലൊരു ഫുഡാണിത്. ഈ ഫുഡിൽ ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. എഗ് ഫുഡ് കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. 3 മുട്ടയാണ് എഗ് ഫുഡിന് വേണ്ടി എടുക്കുന്നത്. മുട്ട അടുപ്പിൽ വെച്ച് നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം. അടുത്തതായി എഗ് ഫുഡിന് വേണ്ടത് ബ്രെഡ്, പെല്ലറ്റ്, പച്ചക്കറികളായ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എന്നിവയാണ്. എഗ് ഫുഡിന് ആവശ്യമായ ബ്രെഡ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പെല്ലറ്റ് കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ആവശ്യമായ മുട്ട നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ കുറച്ച് നേരം മിക്സ് ചെയ്യണം. അതിനുശേഷം കിളികൾക്ക് ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം എഗ് ഫുഡ് കൊടുക്കാൻ. ഫുഡെല്ലാം പാത്രത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് കാൽസ്യം പൗഡർ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫുഡ് കൊടുത്ത് 6 മണിക്കൂറിന് ശേഷം പാത്രം എല്ലാ കൂട്ടിൽ നിന്നും എടുക്കണം. നേരം ഫുഡ് ഇരുന്നാൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കിളികളെയും ബാധിക്കും. അവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഫുഡാണ്. നോക്കിയ എല്ലാവരും നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. വീഡിയോ ഇത്രയൊക്കെ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം.